ആ എൻ്റെ പേര് ബെന്നി എന്നാണ്. ഞാൻ താമസിക്കുന്നത് തൃശ്ശൂർ ചേറ്റുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ എനിക്കുണ്ടായ ഒരു ഇൻസിഡൻ്റാണ് ഞാൻ പറയുന്നത്. ഞാൻ പ്രണയിച്ച് വിവാഹം കഴിച്ച ഒരു യുവാവാണ്. അപ്പോൾ ഞാൻ എൻ്റെ അയൽവാസിയായിട്ടുള്ളൊരു പെൺകുട്ടീനെ തന്നെയാണ് പ്രേമിച്ച് കല്യാണം കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു ഏകദേശം ഒരു ഒരു വർഷം തിരുമേളിൽ ഞങ്ങൾ തമ്മിൽ നല്ല പ്രണയത്തിലായിരുന്നു. ഞങ്ങൾ തമ്മിൽ അത്രയും പിരിയാൻ പറ്റാത്തൊരു സ്നേഹബന്ധം തുടർന്ന് പോയ സമയത്താണ് ഞങ്ങൾക്ക് വിവാഹം കഴിക്കാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നത്. അപ്പോൾ അത്രത്തോളം പിരിയാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി എടുത്ത തീരുമാനമാണ് വിവാഹം കഴിക്കാം എന്നുള്ള ഒരു ഇത്. സൗദിയിൽ പോയി നാട്ടിലെ ഭർത്താവിനെയും കുട്ടിയും കാഫിറാക്കി മതം മാറിയ ആദരാമോഹന്റെ ഭർത്താവ് ബെന്നി ഇപ്പോൾ തൃശ്ശൂരിലെ വീട്ടിൽ നിന്നും പ്രതികരിക്കുകയാണ്. ഒലരിക്കര സ്വദേശിയായ തെക്കേക്കര വീട്ടിൽ ബെന്നിയും മകനുമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം. വിദേശത്തേക്ക് ഭാര്യ മാർച്ചെന്നാൽ നാട്ടിലെ കുടുംബത്തെ ഉപേക്ഷിക്കുന്നത് ന്യായമോ? ഭർത്താക്കന്മാർ കഷ്ടപ്പെട്ട് ലക്ഷങ്ങൾ മുടക്കി ഭാര്യമാരെ ജോലിക്ക് വിട്ടാൽ യൂറോപ്പിലും ഗൾഫിലും ചെന്ന് ഭാര്യമാർ കിട്ടിയ സുഖസൗകര്യത്തിൽ നാട്ടിലുള്ള ഭർത്താവിനെയും കുട്ടികളെയും ഉപേക്ഷിക്കുന്നത് ന്യായമോ? മതം മാറി വൃദ്ധനെന്ന് പോലും നോക്കാതെ വയോധികരെ കെട്ടുന്ന യുവതികളുടെ നിലപാട് ശരിയോ? എല്ലാ മലയാളികളും പ്രവാസികളും പ്രവാസികളുടെ ബന്ധുക്കളും ഈ മോശം പ്രവണതകൾ കാണണം. ഇപ്പോൾ ആദരം കൂട്ടുകാരും സൗദിയിൽ വാർത്താ സമ്മേളനം നടത്തി മതം മാറ്റം സമ്മതിച്ചിരിക്കുകയാണ്. എന്നാൽ IS ക്യാമ്പിലേക്ക് ആദര പോകുന്നു എന്ന നാട്ടിലെ ഭർത്താവ് ബെന്നിയുടെ ആരോപണം ആയിഷയും കൂട്ടരും നിഷേധിച്ചു. ആദര മോഹൻ എന്ന ഇപ്പോഴത്തെ ആയിഷ പറയുന്നത് റമദാന്റെ രണ്ടാം ദിനമാണ് മതം മാറാൻ തീരുമാനിച്ചത് എന്നാണ്. ഉടൻ തന്നെ പുലർച്ചെ 2 മണിക്ക് ജിദ്ദയിൽ നിന്നും 300 കിലോമീറ്റർ അകലെ യാംബിയിലെ ഒരു കേന്ദ്രത്തിൽ പോയി ഹിന്ദു യുവതിയെ ഇസ്ലാമാക്കുന്നു. ഇങ്ങനെ വസ്ത്രം മാറുന്ന ലാഘവത്തിലും വേഗത്തിലുമാണോ മതം മാറേണ്ടത്? ഇസ്ലാമിക പണ്ഡിതർ പറയട്ടെ, ഇത്ര ആൾ ദാരിദ്ര്യമുള്ള മതമല്ല ഇസ്ലാമെന്നും ഇസ്ലാം വിശ്വാസികൾക്കും അറിയാം. അവരിൽ മഹാഭൂരിപക്ഷവും ഇതിന് കൂട്ടുനിൽക്കില്ല. മാത്രമല്ല ആദര മോഹൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമ മുസ്തഫ ഈ മതം മാറ്റത്തെ കർമാനൂസിനോട് തള്ളിപ്പറഞ്ഞു. മതം മാറി 66-കാരനെ കെട്ടിയപ്പോൾ അയാളെ സ്ഥാപനത്തിൽ നിന്നും പിരിച്ചുവിട്ടെന്നും പറഞ്ഞു. ആദരയോട് സ്വന്തം രാജ്യത്ത് പോയി ഭർത്താവുമായുള്ള ബാധ്യതകൾ തീർത്ത് വേണമെങ്കിൽ മതം മാറൂ എന്നാണ് താൻ പറഞ്ഞത് എന്ന് സ്ഥാപന ഉടമ മുസ്തഫ പറയുന്നു. മാത്രമല്ല ഭർത്താവിനെ ചൂഷണം ചെയ്ത് കണ്ണീര് കുടിപ്പിച്ച് ഇന്നലെ കണ്ടവരുടെ കൂടെ കയറി നിന്ന് നട്ടാൽ കുരുക്കാത്ത നുണ ആദര എന്ന ആയിഷ പറയുന്നതും മറ്റൊരു ക്രൂരത. നാട്ടിലെ ഭർത്താവിന് ഡിവോഴ്സ് നോട്ടീസും കേസും ഒന്നും നൽകിയിട്ടില്ല. കുടുംബ പ്രശ്നമുണ്ടെന്നും നാട്ടിലയക്കുന്ന പണമെല്ലാം ഭർത്താവ് നശിപ്പിക്കുന്നുവെന്നും ഈ ആദര ഇപ്പോൾ സൗദിയിൽ നിന്നും പറയുന്നു. ഒന്നോർക്കണം, കുടുംബ പ്രശ്നമുള്ളതാണോ ഹിന്ദു ഇസ്ലാമാകാൻ കാരണം? ഇതായിരുന്നു ഒരു മതം മാറ്റാൻ കാരണം? ആത്മാർത്ഥതയും സത്യസന്ധതയും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മനുഷ്യപ്പറ്റില്ലാത്ത വിശദീകരണങ്ങൾ. ആദരയെ 2 പ്രാവശ്യമായി സൗദിയിലേക്ക് ജോലിക്ക് വിട്ട വകയിൽ മാത്രം 5 ലക്ഷത്തിലേറെ കടം ഇപ്പോൾ ബെന്നിയുടെ തലയിലുണ്ട്. സൗദിയിലെത്തിയ ആദര മതം മാറി ഇസ്ലാമായി ബെന്നിയുടെ നമ്പർ അടക്കം ബ്ലോക്ക് ചെയ്തു. മതം മാറ്റത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ. ഏത് വർഷമായിരുന്നു കല്യാണം? അത് 2013 December 9 ആ. അപ്പോൾ ആ സമയത്താണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ മാത്രമേ ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ളൂ. ഭാര്യയുടെ വീട്ടുകാരായിട്ട് യാതൊരു കണക്ഷനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ വിവാഹ ജീവിതം നല്ല സന്തോഷകരമായ രീതിയിലായിരുന്നു പോയിരുന്നത്. നിലവിൽ ഞങ്ങളെല്ലാവരും ഞാനും എൻ്റെ ഭാര്യയും മാത്രമുള്ള ജീവിതമായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയൊക്കെ മുന്നേ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ ഒറ്റയ്ക്കുള്ള ജീവിതമായിരുന്നു. പിന്നെ അതിന് ശേഷം വിവാഹം കഴിച്ചതിന് ശേഷം എൻ്റേതായിട്ടുള്ള എല്ലാ സുഹൃത്ത് ബന്ധങ്ങളും വരെ ഞാൻ ഈ വിവാഹത്തിന് വേണ്ടിയിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സുഹൃത്ത് ബന്ധങ്ങൾ വരെ ഞാൻ ഒഴിവാക്കിയത്. അങ്ങനെ കുടുംബം എന്നുള്ള ആ ചിന്ത അതിൽ ഞാൻ ആ ഒരു രീതിയിൽ മാത്രമാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. അപ്പോൾ അതിനിടയിൽ ഞങ്ങളുടെ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. വളരെ സ്നേഹത്തോടെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് രണ്ടുപേരും കുടുംബജീവിതം നയിച്ചു പോയിരുന്നത്. അപ്പോൾ ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് വൈഫിന് ഒരു സ്വകാര്യ ഹോസ്പിറ്റൽ ജോലി ഉണ്ടായിരുന്നു. എക്സ്റേ ടെക്നീഷ്യനായിട്ടാണ് ആൾ ജോലി ചെയ്തിട്ടുണ്ട്. ഇവിടെ തൃശ്ശൂർ തന്നെ? അതെ അതെ അതെ, തൃശ്ശൂർ വെസ്റ്റ് ഫോർട്ട് ഹോസ്പിറ്റലായിരുന്നു ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. ഞങ്ങളെ വിവാഹം കഴിഞ്ഞതിന് ശേഷവും ഇതേപോലെ തന്നെ ആൾ ഒരു മാസം ലീവ്, അതിനുശേഷം ആൾ വീണ്ടും ജോലിയിൽ തുടർന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് സഹായത്തിനായിട്ട് വേറെ മറ്റാരും വൈഫിൻ്റെ കുടുംബത്തിൽ നിന്നായിക്കോട്ടെ മറ്റുള്ള രീതിയിൽ ആരും നമുക്ക് സഹായം ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫ്രണ്ട്സ് എന്നെ അന്നും സഹായിച്ചിരുന്നു. അപ്പോൾ ആ ഒരു സഹായത്തിൻ്റെ രീതിയിൽ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾക്ക് 3 വർഷം ഞങ്ങൾ ഈ നാട്ടിൽ തന്നെ ജീവിച്ചു. ഭാര്യയുടെ പ്രസവം ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ കൊണ്ടുപോയിരുന്നത്.
വേറെ ഈ വൈഫിൻ്റെ വീടിൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ആരുടെങ്കിലും ഒരു സഹായവും വൈഫിൻ്റേതായിട്ടുള്ള സുഹൃത്തുക്കളായിക്കോട്ടെ അവളുടെ കുടുംബക്കാരായിക്കോട്ടെ അങ്ങനെ ആരുടെയും സഹായം ഇല്ലാതെ ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കിയതും പ്രസവം നോക്കിയതും അതിനുശേഷം കുഞ്ഞുണ്ടായി കുഞ്ഞിനെ നോക്കിയതും ഒക്കെ ഞാൻ തന്നെയായിരുന്നു. അത് സഹായത്തിനായിട്ട് വേറെ ആരും നമുക്കുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞങ്ങൾക്ക് ഈ വൈഫിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം, അതായത് വൈഫ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് മെഡിക്കൽ ഫീൽഡാണ്, ആ മെഡിക്കൽ ഫീൽഡായതുകൊണ്ട് വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം, അങ്ങനെ കുടുംബജീവിതം നല്ല രീതിയിൽ സെറ്റിൽഡ് ആക്കാം എന്നുള്ള. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് ആ സമയത്ത് ഞങ്ങളുടെ മകനുണ്ടായിരുന്നു, മകനുണ്ടായി അവന്, ആ അതെ എൻ്റെ മകൻ്റെ പേര് അലൻ എന്നാണ്. അപ്പോൾ ഒരുപാട് ദിവസമായി ഒരുപാട് ദിവസമായി അമ്മേനെ കാണാൻ തോന്നാറുണ്ടോ? അമ്മേനി വന്നാൽ മോൻ അമ്മേന്ന് വിളിക്കുവോ? ഇല്ല, വിളിക്കൂല. അതെന്താ കാരണം? അത് അതെന്താ കാരണം എന്ന് വെച്ചാൽ എന്നെ കണ്ട ഞാൻ അമ്മേടെ അടുത്തുനിന്ന് കാണാം, അമ്മേടെ അടുത്ത് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് അമ്മേടെ അടുത്തേക്ക് ഇന്ന് പോയാൽ അമ്മ പറയാറ് അങ്ങോട്ട് പോടാ, ഞാനും അപ്പയും സംസാരിക്കട്ടെ, നീ ഇങ്ങോട്ട് ഇടയിൽ കയറി വരണ്ട എന്നാ പറയാ എന്നോട്. ആദ്യം ഇഷ്ടായിരുന്നു, ഇപ്പൊ ഇഷ്ടമല്ല എനിക്ക്. ഇല്ല, ഇത് വൈഫ് ഞാൻ പറഞ്ഞല്ലോ, വിവാഹം കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞതിന് ശേഷം ഒരു 3 മാസം മാത്രമേ, പ്രസവത്തിന് ശേഷം 3 മാസം മാത്രമാണ് ആൾക്ക് ഞങ്ങൾ ഒന്നിച്ച് വീട്ടിലെപ്പോഴും ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ. 3 മാസം കഴിഞ്ഞതിന് ശേഷം ആൾ വീണ്ടും ജോലിക്ക് കയറി. അപ്പോൾ ജോലിക്ക് പോകുമ്പോഴും ഞാൻ തന്നെയാണ് മകനെ നോക്കുക, അവനെ കുളിപ്പിക്കലും അവൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കുക. അപ്പോൾ ആ സാഹചര്യത്തിൽ അവൾക്ക് കൂടുതലും കുട്ടിയായിട്ട് വലിയ അറ്റാച്ച്മെൻ്റൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ ഡ്യൂട്ടിക്ക് പോവും വരും, പിന്നെ വീട്ടിലത്തെ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കും. എന്നാലും ഞങ്ങൾ വളരെ സന്തോഷകരമായ രീതിയിലായിരുന്നു ജീവിതം പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ മകൻ്റെ കാര്യത്തിൽ മുഴുവനും ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കിയത്, വേറെ ഒരു സഹായം നമുക്കുണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ വിദേശത്തേക്ക് പോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ വൈഫ് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കുള്ളത് കൊണ്ട് ജീവിക്കാം. നമ്മുടെ വീട്ടിൽ എനിക്കൊരു ചെറിയ വീടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വീട് ആ ശരിയാക്കി കുറച്ചൊക്കെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ ശരിയാക്കാം എന്ന് പറഞ്ഞ് നമുക്കുള്ളത് കൊണ്ട് ജീവിക്കാം, നാട്ടിൽ തന്നെ സെറ്റിൽഡ് ആവാം എന്നായിരുന്നു എൻ്റെ തീരുമാനം. അപ്പോഴും വൈഫ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് ആൾ മെഡിക്കൽ ഫീൽഡാണല്ലോ, അപ്പോൾ ആ ഒരു ഫീൽഡ് വെച്ചിട്ട് പുറത്ത് വിദേശത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഇവരുടെ ഈ എക്സ്റേ ടെക്നീഷ്യൻ എന്ന ആ ഒരു ഇതിൽ കയറിയിട്ട് ജീവിതം ഒന്ന് സെറ്റാക്കാം. അപ്പം ഞാൻ ആലോചിച്ചത് വേറൊന്നുമല്ല, മകൻ്റെ ഭാവിയാണ് ഞാൻ ആലോചിച്ചത്. അപ്പം നമ്മൾ പിന്നെ വേറെ നാട്ടിൽ പ്രത്യേകിച്ച് ആരും ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, അപ്പോൾ സിസ്റ്റർ ഇവിടെ ഇല്ല, പുറത്താണുള്ളത്. അപ്പോൾ അവരൊക്കെ അവിടെ ആയതുകൊണ്ടും ഞങ്ങളോട് ഒറ്റപ്പെട്ട ജീവിതം നയിക്കായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ. പിന്നെ എന്താ ജോലി ചെയ്യുന്നപ്പോൾ? ഞാനിപ്പോൾ എനിക്ക് ചെറിയൊരു ബിസിനസ് ഉണ്ട്, ഞാൻ ഈ വണ്ടികളൊക്കെ ഒന്ന് വാടകയ്ക്ക് കൊടുക്കണ പരിപാടി ഉണ്ട്. അപ്പോൾ ഗൾഫുകാരൊക്കെ വരുമ്പോൾ നമുക്ക് വണ്ടികളുള്ളതുകൊണ്ട് ആ വണ്ടികളൊക്കെ ഒന്ന് വാടകയ്ക്ക് കൊടുക്കും. പിന്നെ ഇപ്പോൾ ഞാൻ താൽക്കാലിക ജീവനക്കാരനായിട്ട് KCB ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് പോണത്. അപ്പോൾ വിദേശത്തേക്ക് പോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ വൈഫ് തന്നെയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഒരു ജോലി കണ്ടെത്തി കൊടുത്തു. സൗദിയിലെ അബഹ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹയാത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നാഷണൽ ഹോസ്പിറ്റൽ, അങ്ങനെ ഒരു ഹോസ്പിറ്റലാണ് ജോലി ഞാൻ ശരിയാക്കി കൊടുത്തു. അതിനുവേണ്ടി ഓൾറെഡി ട്രാവൽ ഏജൻസി, എറണാകുളത്താണ് ട്രാവൽ ഏജൻസി ഉള്ളത്, അവിടെ പോയി അതിൻ്റെ ഡീറ്റെയിൽ എടുത്ത് അതിന് വേണ്ടുന്ന സാമ്പത്തികപരമായ എല്ലാ കാര്യങ്ങളും അത് എൻ്റെ സുഹൃത്തുക്കൾ വഴിക്കും ഞാനുണ്ടാക്കിയ അത്യാവശ്യം കുറച്ച് പൈസയും ഇതെല്ലാം സ്വരു കൂട്ടിയിട്ടാണ് ഞാൻ എൻ്റെ വൈഫിന് വേണ്ടിയിട്ട് ഈ ജോലി ശരിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക സഹായം എനിക്ക് ഈ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളാണ് എന്നെ സഹായിച്ചിട്ടുള്ളത്. ഞാൻ ജോലി തരപ്പെടുത്തി കൊടുത്ത് ഇവിടുന്ന് സൗദിയിലേക്ക് അയച്ചു.
അവിടെ ചെന്ന സമയത്തും നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ ബന്ധം തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് അയച്ചു തന്നിരുന്ന തുച്ഛമായ ശമ്പളമായിരുന്നു. കാരണം ആ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് ആ ജോലി മേടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് രണ്ട് വർഷത്തേക്ക് കിട്ടുന്ന സാലറിയുടെ പകുതി അവർ പിടിക്കും. പോകാൻ വേണ്ടിയിട്ട് ഒരേ ഒരുപാട് കാശ് നമുക്ക് ചിലവായിട്ടുണ്ട്. ഫ്ലൈറ്റ് ചാർജ്, അതുപോലെ പേപ്പേഴ്സ് അറ്റസ്റ്റ് ചെയ്യാനുള്ള ചാർജുകൾ, അങ്ങനെ ഒരുപാട് ചാർജസുകൾ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ ജോലിക്ക് വേണ്ടിയിട്ട് വലിയൊരു എമൗണ്ട് തന്നെ ശരിക്ക് ഈ ഏജൻസിക്ക് നമ്മൾ കൊടുക്കണമായിരുന്നു. അതിന് ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വർഷത്തെ എഗ്രിമെൻറ്റിൽ ഈ സാലറി കിട്ടുന്ന സാലറിയുടെ പകുതിയാണ് കിട്ടുള്ളൂ. വെറും കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു 18,000 രൂപയാണ് നമുക്ക് നാട്ടിലേക്ക് അയച്ചാൽ തരുന്നത് ഒരു മാസം. അപ്പോൾ ഈ മേടിച്ച കടങ്ങൾ, പോകാൻ വേണ്ടി മേടിച്ച കടങ്ങൾ, ആ പൈസയൊക്കെ നമുക്ക് തിരിച്ചു കൊടുക്കണം. അപ്പോൾ മേടിച്ച ആളുകളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഈ അയച്ച് കിട്ടുന്ന തുച്ഛമായ പൈസ നമ്മൾ ഈ കടക്കാർക്ക് കൊടുക്കുക. ഒരു രണ്ട് വർഷത്തോളം നമ്മൾ ആ ഒരു രീതിയിലാണ് പോയിരുന്നത്. അല്ലാതെ വലിയൊരു എമൗണ്ടൊന്നും നമുക്ക് എൻ്റെ വൈഫ് അയച്ചു തന്നിട്ടൊന്നുമില്ല. പിന്നെ അതിൽ നിന്ന് തന്നെ ഈ എമൗണ്ടിൽ നിന്ന് തന്നെ ഒരുപാട് സാമ്പത്തികമായ കാര്യങ്ങൾ ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ മകനൊരു സർജറിയുടെ ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് സർജറി ഓൾറെഡി അമല ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സർജറിക്ക് വേണ്ടിയത് 70,000 രൂപയാണ്. അങ്ങനെ രണ്ട് സർജറി ചെയ്തു. പിന്നെ മകനെ പഠിപ്പിക്കാനായിട്ട് പ്ലേ സ്കൂളിലേക്ക് വിട്ടിരുന്നത് ഒരു വർഷത്തേക്ക് 62,000 രൂപയാണ്. ആ പൈസയും ഈ ഇതിന് ചിലവായിട്ടുണ്ട്. മാത്രമല്ല ഈ ജോലി കിട്ടിയതിന് ശേഷം വൈഫിൻ്റെ അമ്മ വിളിച്ചിട്ട് പലതവണ വിളിച്ചിട്ട് പറഞ്ഞു വൈഫിനെ പഠിപ്പിക്കാനായിട്ട് എക്സ്റേ ടെക്നീഷ്യൻ എന്ന ആ ഒരു ജോലി, ആ ഒരു കോഴ്സ് പഠിപ്പിക്കാനായിട്ട് ഇവർ വേറെ ആരുടെ കയ്യിൽ നിന്ന് കടം മേടിച്ച പൈസ വെച്ചിട്ടാണ് നിന്നെ പഠിപ്പിച്ചത്, അപ്പോൾ ഞങ്ങൾക്ക് ആ പൈസ തിരിച്ചു വേണം, എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് തിരിച്ചു വേണം എന്നൊക്കെ പറഞ്ഞ് പല ദിവസങ്ങളിലായിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ വൈഫിൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾ പല തവണകളായിട്ട് അയാളുടെ അക്കൗണ്ട് ബറോഡ ബാങ്കിലാണ്, ഒളരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടുള്ള ഒരു ബറോഡ ബാങ്കിലാണ് അവരുടെ അമ്മയ്ക്ക് അക്കൗണ്ട് ഉള്ളത്. ഈ അക്കൗണ്ട് വഴിക്കും ഞങ്ങൾ പലതവണ ക്യാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ വഴിക്കും ക്യാഷായിട്ടും പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന പൈസകളും ഈ ചിലവായ പൈസകളും വെച്ച് നോക്കുമ്പോൾ കടം മേടിച്ച പൈസയും, അപ്പോൾ ഈ 18,000 രൂപയ്ക്ക് കണക്ക് നോക്കുകയാണെങ്കിൽ അവളുടെ പൈസ കൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല. മറ്റ് വീട്ടിലെ ചിലവുകളും ഇതിൽ കാണണം. കാരണം ഞാൻ 1.5 വയസ്സുള്ള മകനെ ഒറ്റയ്ക്ക് വീട്ടിലിരുന്നിട്ടാണ് നോക്കാറ്. വേറെ ഒരാളുടെയും സഹായം ഇല്ലാണ്ട് എനിക്ക് സുഹൃത്ത് ബന്ധങ്ങൾ പോലും ഞാൻ ഒഴിവാക്കിയിട്ട് മകനെ നോക്കുക, കുടുംബജീവിതം, ഭാര്യ, അങ്ങനെയുള്ളൊരു ചിന്തയും പിന്നെ എൻ്റേതായിട്ടുള്ള ആ ചെറിയൊരു ജോലി, വണ്ടി വാടകയ്ക്ക് കൊടുക്കുക, അങ്ങനെയുള്ള ജോലിയുമായിട്ടാണ് ഞാൻ മുന്നോട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് പുറത്തിറങ്ങിപ്പോലും ഒരു സാധനങ്ങൾ മേടിക്കണം അല്ലെങ്കിൽ ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലും മേടിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ മകനൊന്ന് ഉറങ്ങി ആ ഒരു ചാൻസ് നോക്കിയിട്ട് വേണം എനിക്കൊന്ന് പുറത്തിറങ്ങാൻ. അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. തന്നെ ഇരിക്കാൻ പേടിയുണ്ടോ? പേടിയില്ല. കുറെ നാളായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടോ? ഇപ്പോൾ തന്നെ ഇരിക്കുമ്പോൾ അമ്മേനെ കുറിച്ച് ഓർക്കാറുണ്ടോ? ഇല്ല. കരയുമോ? ടി വി കാണുമോ? ടി വി കണ്ടോണ്ട് ഇരിക്കും. അങ്ങനെ ഞങ്ങൾ ഈ രണ്ടാമത്തെ വർഷത്തെ, രണ്ട് വർഷം കഴിഞ്ഞ്, ഫസ്റ്റ് വിട്ട രണ്ട് വർഷം കഴിഞ്ഞ് തിരികെത്തി. ആ സമയത്തൊന്നും കുഴപ്പമില്ല, ഇവിടെ വെക്കേഷന് വന്ന് വളരെ ഹാപ്പിയായിട്ട് ഞാനും എൻ്റെ മകനും എൻ്റെ വൈഫും അത്യാവശ്യം ടൂറ് പോവുക, അവൾക്ക് ആവശ്യമായിട്ടുള്ള അവളുടെ സന്തോഷങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇന്ന് വരെ പ്രവർത്തിച്ചിട്ടുള്ളൂ. അതുവരെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ യാതൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. വീണ്ടും രണ്ടാമത്തെ ഈ ലീവ് കഴിഞ്ഞ് രണ്ടാമത്തെ രണ്ട് വർഷത്തെ വീണ്ടുമുള്ള എഗ്രിമെൻറ്റിൽ ആൾ പോയപ്പോൾ മുതൽ അവിടെ നിന്ന് അവൾക്ക് ഞങ്ങൾ എന്നോടൊരു അകൽച്ച ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. ആ സമയം മുതൽ ആളൊന്ന് ഗ്യാപ്പ്. അപ്പം എനിക്കത് മനസ്സിലായി. അപ്പം ഞാൻ ചോദിക്കുമ്പോഴൊന്നും അതിനെപ്പറ്റി കറക്റ്റായിട്ട് ഉത്തരം അറിയില്ല. അപ്പം ആ സമയത്ത് എന്തൊക്കെയോ നമ്മൾ കാര്യമായിട്ടൊന്നും അതിനെ പറ്റിയിട്ട്, 6 വർഷമല്ലേ? അപ്പം ടോട്ടൽ 6 വർഷം കഴിഞ്ഞു. അപ്പം ഞാൻ വിട്ടിരുന്ന ആ സ്ഥലത്തേക്ക് തന്നെയാണ്, ഹോസ്പിറ്റലിലാണ് രണ്ടാമതും പോയത്. ആ രണ്ട് വർഷത്തെ ആ പോക്കിൽ, രണ്ടാമത് പോയ രണ്ട് വർഷത്തെ പോക്കിൽ ആൾക്ക് കുറച്ച് അകൽച്ചകളൊക്കെ വന്നപ്പോൾ പിന്നീട് അങ്ങോട്ട് പൈസ അയക്കാണ്ടായി. അപ്പോൾ പൈസയുടെ കേസൊക്കെ നമ്മൾ വിട്ട് കളഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ജോലി നിർത്തി നാട്ടിലേക്ക് പോരെ. അപ്പോൾ ഈ നിലയ്ക്ക് അവിടെ നിൽക്കുന്നതിൽ വലിയ അർത്ഥമില്ല. കാരണം നമ്മൾ കുടുംബജീവിതം നന്നാക്കാനാണല്ലോ പോയത്. അപ്പോൾ ആള് ആ ഒരു അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാനുള്ള ആ ഒരു മനസ്സ് ആൾക്ക് ഉണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയണ്ടായിരുന്നില്ല. പിന്നീട് ആള് കൊറോണയുടെ ആ സാഹചര്യം വെച്ചിട്ട് സാലറി കിട്ടുന്നില്ല. ഒരു 8 മാസത്തോളം സാലറി ഒന്നും അയച്ചിട്ടൊന്നുമില്ല. ഞാൻ അതിനെപ്പറ്റി ചോദിക്കാറുമില്ല. അപ്പോൾ ഈ രണ്ടാമത്തെ പോക്കിലാണ് ആളുടെ സ്വഭാവ രീതിയിലുള്ള പെരുമാറ്റത്തിലുള്ള അകൽച്ച എനിക്ക് നന്നായി ഫീൽ ചെയ്തു.
അതിനുശേഷം നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഉപയോഗിച്ചിട്ടും ഞങ്ങളെ സഹായിക്കുന്ന ആൻറ്റിമാരും അങ്കിൾമാരും അവരൊക്കെ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞ് ആളെ തിരികെ എത്തിച്ചു. അങ്ങനെ വീണ്ടും ഞങ്ങൾ നാട്ടിലെത്തിയതിന് ശേഷം സന്തോഷകരമായ ജീവിതം തന്നെ, പഴയതുപോലെ തന്നെ ഞങ്ങൾ എങ്ങനെയാണോ തുടക്കത്തിലുണ്ടായിരുന്നത് അതേപോലുള്ള ജീവിതം തന്നെയാണ് വീട്ടിൽ ഞങ്ങൾ നയിച്ചു പോകുന്നത്. അതിനുശേഷം പിന്നെ ഒരു 4 മാസം ആ ഗ്യാപ്പിൽ ആൾ പറഞ്ഞു, ആളൊരു സുഹൃത്ത് വഴിക്ക് പുതിയൊരു ജോലി റെഡി ആയിട്ടുണ്ട്, അപ്പോൾ ആ ജോലിക്ക് പോകാം, അത് കൂടുതൽ സാലറി കിട്ടുന്നൊരു ജോലിയാണ്. അപ്പോൾ അതുകൊണ്ട് ആളുടെ നിർബന്ധപ്രകാരം, വൈഫിൻ്റെ നിർബന്ധത്തോടെയാണ് ആ ജോലിക്ക് പോയിട്ടുള്ളതാണ്. അപ്പോൾ അത് പോവാം, ഇങ്ങനെ ജോലിയുടെ ഓഫർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ പോക്കിൽ നിങ്ങളെയും കൊണ്ടുപോകാം, അത് എന്നെയും എൻ്റെ മകനെയും അവിടെ പോവാം, കൊണ്ടുപോവാം, ഒരു 6 മാസത്തെ ഗ്യാപ്പിൽ അങ്ങോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിലവിൽ ഇത്രയും അകലിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതല്ലേ, ഇനി നമ്മൾ ഉള്ളതുകൊണ്ട് നാട്ടിൽ സെറ്റിലാവാം എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. വീണ്ടും ആൾ ഞങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകി, അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ സെറ്റിലാവും, ഇവിടെ ആരും ഇല്ലല്ലോ നമുക്ക്. അപ്പോൾ മകൻ്റെ ഭാവിനെ കുറിച്ച് ചിന്തിച്ചു ഞങ്ങൾ. അപ്പോൾ മകൻ്റെ ഭാവിക്ക് നോക്കുമ്പോൾ അതൊരു നല്ലൊരു തീരുമാനം ആണ് എന്ന് ഞാനൊന്ന് ചിന്തിച്ചു പോയി. പക്ഷേ ഈ വൈഫിന് അപ്പോഴും സൗദിയിലേക്ക് പോകണം, അത് ഞാൻ കാര്യമായിട്ട് ഞാനത് ചിന്തിച്ചിട്ടില്ല, സൗദിയിലേക്ക് തന്നെ പോകണം. അപ്പോൾ അവിടെ അപ്പം ഞാൻ വേറൊരു ദുരുദ്ദേശം അങ്ങനെയുള്ള രീതിയിലൊന്നും കണ്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മുമ്പ് സൗദിയിൽ അബഹാന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ ജോലി ശരിയാക്കി കൊടുത്തത്. ഈ ഓഫർ വന്നിരിക്കുന്നത് ജിദ്ദയിലാണ്, സൗദിയിൽ തന്നെ ജിദ്ദയിലാണ് ജോലി കിട്ടിയിട്ടുള്ളത്. ജോലിക്ക് പോകാനെല്ലാം തയ്യാറായി, മകന് പാസ്പോർട്ട് എടുത്ത്, എനിക്കുണ്ടായിരുന്ന പാസ്പോർട്ട് പുതുക്കി, ഇതെല്ലാം പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് 6 മാസത്തിനുള്ളിൽ എന്തായാലും ഞങ്ങളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് പോവാൻ തയ്യാറായി. ആൾ അതിന് വേണ്ടി ഒരുങ്ങി നിൽക്കുക. അപ്പം അതിനു വേണ്ടിയിട്ടും സാമ്പത്തികപരമായ ആവശ്യം വീണ്ടും വന്നു. അപ്പോൾ ഈ ജോലി ശരിയാക്കാനും വേണം, ഇത് ശരിയാക്കുന്ന ആൾക്ക് കമ്മീഷൻ, അതുപോലെ തന്നെ ഏജൻസിയിലുള്ള ഫണ്ട്, പോവാനുള്ള ചിലവ്, അവിടെ ജോലിക്ക് കയറുമ്പോഴുള്ള ഫണ്ട്, ഇതൊക്കെ വെച്ചിട്ട് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് തന്നെ അതിനുവേണ്ടി ചിലവാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതും ഞാൻ സംഘടിപ്പിച്ച് ആള് ഉറപ്പ് തന്നതുകൊണ്ട്, വെച്ചാൽ എനിക്ക് അപ്പോഴും വിടാനായിട്ട് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. കാരണം അപ്പോൾ ആള് ആ സമയത്ത് പോലും, ഈ പറയുന്ന സമയത്ത് പോലും ഞങ്ങൾ തമ്മിൽ യാതൊരു വിധ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. അപ്പോൾ അതെൻ്റെ മകനോട് ചോദിച്ചാൽ പോലും അറിയാം, ഇനി ഞാൻ താമസിച്ചിരുന്ന വീടിൻ്റെ അയൽപ്പക്കത്ത് അന്വേഷിച്ചാലും ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നോ, എന്തെങ്കിലും പോലീസ് കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മോശമായ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക, എന്തെങ്കിലും മോശം സ്വഭാവമോ മദ്യപാനോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആളുടെ നിർദ്ദേശപ്രകാരമാണ് പോകുന്നത്. അപ്പോൾ ആ പോകുന്ന സമയത്ത് നമ്മൾ ആളെ വിശ്വസിച്ചു. വൈഫ് മകൻ്റെ പാസ്പോർട്ട് എടുക്കലും അതൊക്കെ കണ്ടപ്പോൾ ഞാനും ഓക്കെ, വൈഫിനെ നമ്മളെ വിശ്വസിച്ചു പോയി. അതിനുശേഷം ഇവിടുന്ന് ആൾ കയറി പോവാണ്. അപ്പോൾ അതിനു വേണ്ടി എയർപോർട്ട് എത്തുന്ന വരെയുള്ള സമയത്ത് ഞങ്ങൾ ആളുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ, ടൂറ് പോകണം, ഓരോ സ്ഥലങ്ങൾ പറയണം, ആ സ്ഥലങ്ങളിലേക്കൊക്കെ പോകണം, ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുക്കും, അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരുപാട് ഫണ്ട് നമുക്ക് ചിലവായിട്ടുണ്ട്. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഗൾഫിലേക്ക് പോയി, സൗദി ജിദ്ദയിലെത്തി, അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വീഡിയോ കോൾ വഴിക്ക് ഞങ്ങൾ പുലർച്ചെ വരെ ഞാനും എൻ്റെ മകനും കൂടിയിട്ട് വൈഫുമായിട്ട് ഞങ്ങൾ വർക്ക് ടൈമിൽ പോലും ഞങ്ങൾ സംസാരിച്ചിരുന്നു, നിരന്തരം സംസാരിച്ചിരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞങ്ങൾ പുലർച്ചെ 3 മണിവരെ, അവളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയമാണ്, പുലർച്ചെ 3 മണിവരെ ഞങ്ങൾ അതിനു വേണ്ടി അവൾക്ക് വേണ്ടിയിട്ടും ഞങ്ങൾ ഒരുമിച്ച് സംസാരിക്കും, അവളുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും, എല്ലാം തുറന്നു പറയുന്നൊരു രീതിയായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. 2 മാസം കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന കക്ഷിയുടെ സ്വഭാവ രീതിയിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. മകനോട് പോലും ക്രൂരമായ രീതിയിൽ പെരുമാറുക, അതുപോലെ എന്നോട് അകൽച്ച കാണിക്കുക, പിന്നെ ആൾ ബ്ലോക്ക് ചെയ്ത്, ഫോണൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിടുക, പിന്നെ ഓരോരുത്തരുമായിട്ട് ആൾക്ക് ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ ഓരോരുത്തരുടെ പേരുകൾ പറയുക, അങ്ങനെ 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 തുടർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലെന്തോ ഒരു ദുരൂഹതയുണ്ട്. അപ്പോൾ എന്താണ് ആ സത്യം എന്നറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആളൊന്നും തുറന്നു പറയുന്നില്ല. ആളെ പെരുമാറ്റത്തിൽ തന്നെ വളരെയധികം മാറ്റം സംഭവിച്ചു. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി എന്തോ തകരാറ്, എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അറിയാനുള്ള ടെൻഷൻ എന്തായിരിക്കും. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കി. അപ്പോൾ അവരൊന്നും ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും തുറന്നു പറയുന്നില്ല.
പിന്നീട് എൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അവിടെ റിസപ്ഷനിലേക്ക് വിളിച്ചു നോക്കി, അവരൊന്നും ഞങ്ങൾക്ക് എനിക്ക് വേണ്ടിയിട്ട് ഒരു സഹായം ചെയ്തു തന്നിട്ടില്ല.